എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അങ്ങനെ നമ്മുടെ കേരളത്തിൽ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലും ഏറെക്കുറെ മഴയൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ മഴത്തുള്ളൊരു ബൈക്ക് റൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാത്തൊരു ഫീലായിരിക്കും. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇതുപോലുള്ള ഹൈ റേഞ്ച് ഈ റോഡുകളുണ്ടല്ലേ, ഇതുപോലുള്ള റോഡുകളിലൂടെ ഒരു രക്ഷയില്ലാത്ത ആംബിയൻസ് അല്ലേ. അപ്പോൾ ഈ ടൈമിൽ നമ്മൾ കുറച്ച് കൂടുതൽ നമ്മുടെ ബൈക്കുകൾക്ക് കെയർ കൊടുക്കേണ്ട ഒരു ടൈമാണ്. അപ്പോൾ ഈ മഴയുള്ള സമയങ്ങളിൽ വണ്ടി ഓടിക്കും മെയിനായിട്ട് നമുക്ക് വരുന്ന കുറേ ഇഷ്യൂസ് എന്ന് പറയാനായിട്ടാണ് ഇതിൻ്റെ എന്താ പറയുക, റെസ്റ്റ് കയറുക, അല്ലെങ്കിൽ ചെളിയെല്ലാം പിടിച്ചിരുന്നിട്ട് അവിടെ ഇവിടെ എല്ലാം തുരുമ്പിക്കുക, പിന്നെ ഇലക്ട്രിക്കലായിട്ടുള്ള കുറച്ച് മിസ്സിങ്ങുകളും കാര്യങ്ങളൊക്കെ വരിക, അങ്ങനെയുള്ള ഒരുപാട് 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 ചെറുതും വലുതായിട്ടുള്ള ചെറിയ ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ഇഷ്യൂസുകളൊക്കെ നമുക്ക് എങ്ങനെ വരാതെ സൂക്ഷിക്കാം എന്നുള്ള കുറച്ച് ടിപ്പുകളും കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോ ഉണ്ടാവുക. അപ്പോൾ എന്നും പറയാറുള്ള പോലെ തന്നെ വിത്തൗട്ട് എനി ഫർദർ ഡു ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി വീഡിയോ. ഏറ്റവും കൂടുതൽ വണ്ടികൾക്ക് മിസ്സിങ് കാണിക്കുന്നൊരു ടൈം എന്ന് പറയുന്നത് ഈ മഴയുള്ള ടൈമിലായിരിക്കും. അതിന് മെയിനായിട്ടുള്ള കാർ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു സ്പാർക്ക് പ്ലഗ് ഉണ്ടല്ലേ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ സ്പാർക്ക് പ്ലഗിൻ്റെ കേബിൾ ഉണ്ട്, അതായത് നമ്മുടെ ഇഗ്നിഷൻ കോയിൽ എന്ന് പറയും. ഈ കോയിലിനടുത്ത് കുറേ റബ്ബർ ബുഷുകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇതിനെന്തെങ്കിലും ഇതിവിടെ നമുക്ക് ഹൈ വോൾട്ടേജ് കയറി വരുന്നതാണ്, പ്ലഗിലേക്ക് നേരിട്ട് ഹൈ വോൾട്ടേജ് കയറി വരുന്നതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്ന് ചൂടാവാനും ഹീറ്റാവാനും ചാൻസ് ഉള്ള ഒരു ഏരിയയാണ് ഈ ഒരു കോയിലും അതിനോടനുബന്ധിച്ചുള്ള ഈ ബുഷുകളും കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇതൊക്കെ ലീക്കിങ് ആയിട്ടുണ്ട് നമ്മുടെ വണ്ടി എന്താ പറയുക, മിസ്സിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു കാര്യങ്ങളില്ലേ, നമ്മുടെ ഈ ഇഗ്നിഷൻ കോയിലിൻ്റെ വയറും കാര്യങ്ങളും, പിന്നെ അതിൽ ഈ സ്പാർക്ക് പ്ലഗിൻ്റെ അഡാപ്റ്റർ ബുഷസ് ഇതെല്ലാം പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും ചെറിയ ക്രാക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് റീപ്ലേസ് ചെയ്തൊക്കെ എപ്പോഴും നല്ലതായിരിക്കും. മെയിനായിട്ട് നമുക്ക് ഇഷ്യൂസ് അതായത് മഴക്കാലത്തുള്ള മിസ്സിങ്ങുകൾ വരാൻ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ട് ഒന്നാമത്തെ കാര്യം അതായിരിക്കും. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ റേഡിയേറ്റർ ഉണ്ടല്ലേ, റേഡിയേറ്ററിൻ്റെ പുറമേയുള്ള ഗ്രില്ലുണ്ടല്ലോ, കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ആ ഈ ഗ്രില്ല് നമ്മൾ കറക്റ്റായിട്ട് ക്ലീൻ ചെയ്ത് വെക്കുക. കാരണം അറിയാം ഇവിടെ ഗ്രില്ലൊക്കെ അടഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ എഞ്ചിൻ ഓവർ ഹീറ്റ് ആവുക, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഇൻടേക്ക് എടുക്കാൻ പറ്റാണ്ടിരിക്കുക, അങ്ങനെയൊരു ഇഷ്യൂസൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ പ്രോപ്പറായിട്ട് എപ്പോഴും നമ്മൾ ഇത് ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്, നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ എയർ ഇൻടേക്ക് ഉള്ള വണ്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, ഇപ്പോൾ എൻ്റെ വണ്ടി എയർ ഇൻടേക്ക് ഉണ്ട്. അപ്പോൾ എയർ ഇൻടേക്ക് ഉള്ളപ്പം നമ്മുടെ ഇവിടെ ഒരു പൈപ്പ് കാണാം, ഈ പൈപ്പിനിടയ്ക്ക് എന്തെങ്കിലും ബ്ലോക്കിംഗ് ഒക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് അതിൻ്റെ എയർ ഫ്ലോ എല്ലാം കറക്റ്റ് ആണോ എന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തി വെക്കുക. അതുപോലെ തന്നെ ഇപ്പോഴത്തെ നമ്മുടെ വണ്ടികളെല്ലാം കുറേ ഇലക്ട്രോണിക്സ് ഒക്കെ കൂടിയ വണ്ടികളൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ എസ്പെഷ്യലി ഈ മീറ്റർ, നമ്മുടെ ഡ്യൂക്ക് 390, ഡ്യൂക്ക് 250, ഇപ്പം അങ്ങനെ വണ്ടികളൊക്കെ മീറ്റർ കണ്ടില്ലേ, അപ്പോൾ അതിനകത്തൊക്കെ പെട്ടെന്ന് വെള്ളം ഇറങ്ങുന്ന പോലൊരു ഇഷ്യൂസ് ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നിങ്ങൾ കഴിവതും റൈഡ് ഒഴിവാക്കി വെക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു മീറ്റർ നല്ലൊരു പ്ലാസ്റ്റിക് കവറിട്ട് മൂടി വെള്ളം ഇറങ്ങാത്ത രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്നുള്ളേ ഉള്ളൂ. അതുപോലെ നമ്മുടെ ഈ എഞ്ചിൻ സ്വിച്ചിൻ്റെ ഇടയ്ക്കൂടെ എല്ലാം വെള്ളം കയറി ഇതിനൊക്കെ ഒരു സ്മൂത്ത്നെസ് ഇല്ലാണ്ടാവാൻ ചാൻസ് ഉണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ വണ്ടി റൈഡ് കഴിഞ്ഞ് വരിക, അല്ലെങ്കിൽ വണ്ടി കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലെല്ലാം നല്ല രീതിയിൽ ഒന്ന് എയർ പ്രഷർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വെള്ളമെല്ലാം പുറത്തോട്ട് പോകുന്നുള്ളൂ. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയാനായിട്ട് ഇതിൻ്റെ ഈ കോൺസെപ്റ്റ്, കോൺസെപ്റ്റ് ഭയങ്കര ഭയങ്കര ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ഈ എസ്പെഷ്യലി ഈ മഴത്തുള്ള റൈഡിങ്ങിൽ. കാരണം നമ്മുടെ വണ്ടിക്കൊരു ഓൾറെഡി ഒരു ചെറിയ കൺട്രോൾ ഉള്ളൊരു വണ്ടിയാണ്, അതായത് നമ്മൾ വണ്ടി ഇപ്പോൾ വളവുകളിലൊക്കെ ആണെങ്കിൽ വണ്ടിക്ക് സ്വയമേ ഒരു കൺട്രോൾ ഉണ്ടാവും. അപ്പോൾ ആ കൺട്രോൾ മെയിനായിട്ട് വഹിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞിട്ട് ഈ ഒരു കോൺസെപ്റ്റ് ആയിരിക്കാം. അപ്പോൾ ഈ കോൺസെപ്റ്റിൻ്റെ പ്രവർത്തനം പ്രോപ്പർ അല്ലാന്നുണ്ടെങ്കിൽ മഴക്കാലത്ത് പെട്ടെന്ന് ആ ഒരു വെറ്റ് ഗ്രിപ്പ് കിട്ടാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു കൺട്രോൾ പെട്ടെന്ന് പോകാനൊക്കെ ആയിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഈ കോൺസെപ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. വേറെ ഒന്നുമില്ല, ജസ്റ്റ് വണ്ടി നിങ്ങൾ എടുക്കുക, ഒന്ന് ഫ്രണ്ട് ബ്രേക്ക് പിടിച്ച് നല്ലപോലെ ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ എന്തെങ്കിലും ഇടിപ്പുണ്ടെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് കൊണ്ടേ ചെക്ക് ചെയ്യുക, ലൂസാണെങ്കിൽ അതൊന്ന് ടൈറ്റ് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നീട് നോക്കാനുള്ള കാര്യം എന്ന് പറയാനായിട്ട് നമ്മുടെ ഇതാ ഈ ബ്രേക്കിംഗ് സിസ്റ്റമാണ്. ഇപ്പം ഡിസ്ക് ബ്രേക്ക് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ മഴത്ത് വണ്ടി ഓടിച്ച് കഴിയുമ്പോഴേക്കും ഈ ചെറിയ ചെറിയ കരടുകളും കാര്യങ്ങളൊക്കെ ഈ ഡിസ്ക് കാലിപ്പറിൻ്റെ പാടിൻ്റെ ഇടയ്ക്ക് കയറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വണ്ടി ഓടുമ്പോൾ നമ്മുടെ ഈ ഡിസ്ക് ചെളിയൊക്കെ പിടിച്ചൊരു സൗണ്ട് കേൾക്കാൻ ചാൻസ് ഉണ്ടാകും. നമ്മുടെ ഈ ഡിസ്കിൻ്റെ ഹോളുകളൊക്കെ ഇല്ലേ, ഇതിനകത്ത് ഒരുപാട് ചളി പിടിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് വെക്കുക. കാരണം എങ്കിൽ മാത്രമേ നമുക്ക് ആ ബ്രേക്കിംഗ് എഫിഷ്യൻസി പ്രോപ്പറായിട്ട് കിട്ടുകയുള്ളൂ. പിന്നീട് പറയാനുള്ള കാര്യം, ഞാൻ എൻ്റെ വണ്ടി ചെയ്തിട്ടില്ല, ഇപ്പോൾ നമ്മൾ ആരെങ്കിലും ഇതിൻ്റെ ഇലക്ട്രിക്കൽ വയറുകൾ കട്ട് ചെയ്തിട്ട് എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ, എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഓക്സിലറി ലൈറ്റ് വെച്ചിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മളെ കട്ട് ചെയ്ത പോർഷൻ അല്ലേ, അവിടെ പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ ഇൻസുലേഷൻ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. അതല്ലെങ്കിൽ നിങ്ങളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്തിട്ട് ഒന്നുകൂടെ നല്ല രീതിയിലൊന്ന് ടേപ്പ് ചെയ്ത് വിടുക. കാരണം അവിടെയൊക്കെ വെള്ളം ഇറങ്ങി നമ്മുടെ ഇലക്ട്രിക്കൽ യൂണിറ്റ്സിനെയൊക്കെ ഒരുപാട് ബാധിക്കാൻ കാരണമായിരിക്കും, ചിലപ്പോൾ അതൊക്കെ കംപ്ലൈൻ്റ് ആയി പോകാനും ചാൻസസ് ഉണ്ടാവും. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ ഒരു പക്ഷേ മെയിനായിട്ട് ഒരു പ്രശ്നം ഉണ്ടാവുക കാർബറേറ്റർ വണ്ടികളിലൊക്കെ ആയിരിക്കും. അത് നമ്മൾ രാവിലകളിൽ അല്ലെങ്കിൽ മഴയത്ത് റൈഡ് കഴിഞ്ഞ് വന്നതിന് ശേഷം, അല്ലെങ്കിൽ വണ്ടിക്കൊന്ന് കഴുകി വന്നതിന് ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐഡിലിംഗ് കിടക്കും. പക്ഷേ
ത്രോട്ടിലൊന്ന് ബ്ലിപ്പ് ചെയ്യുന്ന ടൈമിൽ വണ്ടി പെട്ടെന്ന് എന്താ പറയുക ഓഫായി പോവുക, അല്ലെങ്കിൽ ഒരു ചെറിയ മിസ്സിങ് കാണിക്കുക, അങ്ങനെയുള്ള ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ കാർബറേറ്റർ വണ്ടിയിൽ നമ്മുടെ പെട്രോളിൻ്റെ ബ്രീത്ത് പൈപ്പ് ഒക്കെ ചിലപ്പോൾ ചുരുങ്ങിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചെറുതായിട്ട് അല്ലെങ്കിൽ കൂടെ വെള്ളം ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഇറങ്ങുന്ന വെള്ളം ഈ കാർബറേറ്ററിൻ്റെ ഈ ഒരു ക്യാപ്പ് ഉണ്ടല്ലേ, അപ്പോൾ ഇതിനകത്ത് മിക്സായിട്ട് വന്ന് കിടക്കും. അപ്പോൾ ഈ താഴത്തെ ഒരു സ്ക്രൂ ഉണ്ട്, ഈ കാർബറേറ്ററിൻ്റെ ക്യാപ്പിനടിയിൽ ചെറിയ സ്ക്രൂ ഉണ്ട്, ആ സ്ക്രൂ ഒന്ന് ലൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ പെട്രോളെല്ലാം ആ ലാസ്റ്റ് അടിയിൽ കിടക്കുന്ന ഡെപ്പോസിറ്റ് ആയിട്ടുള്ള പെട്രോളെല്ലാം കൂടെ താഴേക്ക് ഫുൾ എടുത്ത് കളയുക. അതിനു മുമ്പ് നമ്മൾ ഈ ഒരു ഫ്യുവൽ ഗേജ് ഇതെപ്പോഴും ഓഫ് ചെയ്ത് വെക്കാൻ മറക്കില്ലല്ലോ. അത് ഓഫ് ചെയ്തതിന് ശേഷം വേണം ഈ ഒരു സ്ക്രൂ ലൂസ് ചെയ്തിട്ട് ഈ ക്യാപ്പിനടിയിൽ ഡെപ്പോസിറ്റ് ആയിട്ടുള്ള ആ പെട്രോൾ ഫുള്ള് നമ്മളെടുത്ത് കളയാനായിട്ട്. അങ്ങനെ എടുത്ത് കളഞ്ഞതിന് ശേഷം വണ്ടി നമ്മൾ ഫ്യുവൽ ഗേജ് ഓൺ ആക്കിയിട്ട് ഒരു 5 സെക്കൻഡ് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു മിസ്സിങ് കാര്യങ്ങളൊക്കെ ഇല്ലാണ്ടായിക്കോളും. അതുപോലെ തന്നെ ചില ആളുകൾ ഈ പെട്രോൾ ഫ്യുവൽ ക്യാപ്പിനകത്തേക്ക് വെള്ളം ഇറങ്ങുമോ എന്നുള്ള പേടി കൊണ്ടാണെന്ന് ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. ഈ സാധനം തുറന്നിട്ട് ഇതിനകത്തൊരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് ഇത് അടച്ചു വെക്കും. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. കാരണം നമ്മുടെ ഞാൻ കാണിച്ചു തരാം, ഈ സാധനം തുറന്നിട്ടുണ്ട്, ഇവിടെ ഒരു ചെറിയ ഹോളും ഉണ്ടോ, ഇത് നമ്മുടെ ഇതിനകത്ത് നിൽക്കുന്ന ഈർപ്പം കാണാനല്ല എടുത്ത് കളയാനായിട്ടുള്ളൊരു ഒരു ഔട്ട്ലെറ്റാണ്. അപ്പോൾ നമ്മൾ ആ പ്ലാസ്റ്റിക് വെച്ച് അടയ്ക്കുന്ന ടൈമിൽ ആ ഔട്ട്ലെറ്റ് അടഞ്ഞിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടാങ്കിനകത്ത് എയർ നിൽക്കും, ഭയങ്കര രീതിയിലുള്ള മിസ്സിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. വണ്ടി കുറച്ച് നേരം ഓടുക, ഓടിയിട്ട് പിന്നെ നിൽക്കുക, പിന്നെ ഓടുക, പിന്നെ നിൽക്കുക, ഇങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടാകാൻ കാരണമായേക്കാം. നിങ്ങൾക്ക് ഇനി അങ്ങനെ പെട്രോൾ ഇറങ്ങുന്നൊരു ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ടാങ്ക് കവറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിച്ചിടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഒരു കാരണവശാലും ഈ ഒരു ഇതിനകത്ത് നമ്മൾ പ്ലാസ്റ്റിക് കവറൊന്നും വെച്ചിട്ട് മറയ്ക്കാണ്ടിരിക്കാൻ നോക്കുക കേട്ടോ. ചില ബൈക്കുകളിലൊക്കെ നമ്മുടെ ഈ ഫ്രണ്ടിലെ ഷോക്ക് അബ്സോർബർ ഇല്ലേ, അപ്പം ഇവിടെ ഇങ്ങനൊരു പ്രൊട്ടക്ടർ വെച്ചിട്ട് കാണാം. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചളിയൊന്നും അടിച്ച് ഈ സ്റ്റംബയിലേക്കൊന്നും വന്ന് ഇതിന് പോറലോ സംഭവങ്ങളൊന്നും സംഭവിക്കാനായിട്ട് വെച്ചിരിക്കുന്ന ഒരു പ്രൊട്ടക്ടറാണ്. അപ്പോൾ ഇതില്ലെങ്കിലും ഇതുണ്ടെങ്കിലും നമ്മൾ റൈഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഈ സാധനം നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കണം കേട്ടോ. കാരണം വേറെ നല്ല ചെറിയ ചെറിയ സ്ക്രാച്ചസ് മതി നമുക്ക് ഓയിൽ ലീക്കിംഗ് ഒക്കെ ഉണ്ടാകാനായിട്ടും, അതുപോലെ ചിലപ്പോൾ ഇതിന് ഡാമ്പിങ്ങിലൊക്കെ ഇഷ്യൂസ് ഉണ്ടാകാൻ ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതുമെല്ലാവരും ഒന്ന് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്ത് വെക്കുക. പിന്നീടുള്ളൊരു ടിപ്പ് എന്ന് പറയാനായിട്ട് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗിയർ ലിവർ ഇല്ലേ, ഈ ഗിയർ ലിവറിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ട് ഗ്രീസ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണത്തായാലും ഞാൻ ഐക്കാട്ടിൽ കൊടുക്കട്ടെ, ഒന്ന് കയറി കണ്ടു നോക്കിയാൽ മതി. നമ്മുടെ ഈ മഴത്തൊക്കെ വണ്ടി ഓടിക്കുമ്പോഴേക്കും ഇതിനിടയിൽ കൂടെ എല്ലാം വെള്ളം കയറി, അല്ലെങ്കിൽ ചെളിയും കരട് കയറി ഈ ലിവറിൻ്റെ ഒരു മൂവ്മെൻറ്റിനെ ബാധിക്കാൻ കാരണമായേക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇടയ്ക്ക് അഴിച്ചൊന്ന് ചെറുതായിട്ട് ക്ലീൻ ചെയ്ത് കുറച്ച് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എവിടെയൊക്കെ ജോയിൻസ് ഉണ്ടോ അവിടെ എല്ലാം നമ്മൾ കുറച്ച് ഗ്രീസും ലൂബൊക്കെ ചെയ്ത് കൊടുക്കുന്നത് വളരെ വളരെ നല്ലൊരു കാര്യമായിരിക്കും. കാരണം അറിയാമല്ലോ നമ്മുടെ മഴയത്തുള്ള വെള്ളം ഒരുപാട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ റെസ്റ്റ് വരാൻ ഒരുപാട് ചാൻസസ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ബൈക്കിൻ്റെ ചെയിന്. കാരണം ഇപ്പോഴത്തെ ബൈക്കുകളുടെ എല്ലാം ചെയിൻ്റെ ഈ ഒരു ഇതിന് കവറിങ് ഇല്ലാണ്ടാണ് വരിക. അപ്പോൾ നമ്മൾ മഴയത്തോടെ വണ്ടി ഓടിക്കുമ്പോൾ മാക്സിമം അതിൽ എന്തോരം വെള്ളം കയറാൻ പറ്റും അത്രയും വെള്ളവും കയറും, ചെളിയും കയറും, എല്ലാം അവിടെ നല്ലപോലെ ഡെപ്പോസിറ്റ് ആകും. അപ്പോൾ ഈ ചെളിയും കാര്യങ്ങളെല്ലാം വന്ന് ഡെപ്പോസിറ്റ് ആകുന്ന ഒരു ഏരിയ ഇതിൻ്റെ ഫ്രണ്ട്സ് പ്രോക്കറ്റ് ഏരിയയിലായിരിക്കും. നമ്മൾ കറക്റ്റ് പ്രോപ്പറായിട്ട് ഇതിനെ ലൂപ്പ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ഈ വെള്ളവും ചെളിയും എല്ലാം പെട്ടെന്ന് ഇതിൽ ചെയിനിലേക്ക് ഏർപ്പിടിക്കാൻ, ചെയിനിൻ്റെ തേയ്മാനം കൂടുക, അതിൽ തന്നെ ഒരു സൗണ്ട് വരിക, അതിൽ ചെയിനിൻ്റെ ഹെൽത്തിനെ തന്നെ അത് നല്ല രീതിയിൽ ബാധിക്കാൻ കാരണമായേക്കാം. അപ്പോൾ നമ്മൾ മഴയത്ത് പ്രോപ്പറായിട്ട് ചെയിൻ എന്താ പറയുക ക്ലീൻ ചെയ്ത് ലൂപ്പ് ചെയ്ത് സൂക്ഷിക്കേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതെല്ലാവരും ഒന്ന് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യാം. പിന്നെ പറയാനുള്ളൊരു കാര്യം എന്ന് പറയാനായിട്ട് നമ്മുടെ റെസ്റ്റ് വരാണ്ടിരിക്കാനുള്ള കാര്യമാണ്. ഇപ്പം എൻ്റെ വണ്ടി ഇപ്പോൾ ഒരു മാറ്റ് ബ്ലാക്ക് കളറാണ്. ഈ പെയിൻറ് ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. വേറെ നല്ല നമ്മുടെ ഈ മോണോഷോക്കിൻ്റെ ഏരിയ ഒരുപാട് ചെളിയൊക്കെ കയറി അടിയാൻ ചാൻസുള്ള ഏരിയയാണ്. അപ്പോൾ ഞാനിവിടെയൊക്കെ കഴുകി പ്രോപ്പറായിട്ട് വെക്കുമ്പോൾ എന്തെങ്കിലും റസ്റ്റോ കാര്യങ്ങളോ കാണുന്നുണ്ടെങ്കിൽ അവിടെ ഈ പെയിൻറ് അടിച്ചുകൊണ്ട് ഫില്ല് ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ ഞാനവിടെ ചെറുതായിട്ട് ഓയിൽ ഒഴിച്ചു വെക്കും. ഇപ്പോൾ നമ്മുടെ റസ്റ്റ് കയറുന്ന എവിടെയാണോ അവിടെ ചെറുതായിട്ടൊന്ന് ഓയിൽ ഒഴിച്ചു വെക്കും. കാരണം എന്താ പറയുക ഓയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ റസ്റ്റ് കയറി പിടിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. പക്ഷേ എങ്കിലും നിങ്ങൾ അങ്ങനൊരു സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വണ്ടിക്ക് അത് അങ്ങനെ ഒരു റസ്റ്റ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടൊരു പെയിൻറ് മേടിച്ച് വെക്കുക. ആ കാണുമ്പോൾ തന്നെ അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ആ പെയിൻറ് ഇങ്ങനെ അടിച്ച് വിടുക. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയാനായിട്ട് നമ്മുടെ ബൈക്കിൻ്റെ ലൈറ്റ് ട്യൂൺസ് എല്ലാം പ്രോപ്പറായിട്ട് വർക്കിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. എസ്പെഷ്യലി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഈ ബാക്കിലെ ടേൺ ഇൻഡിക്കേറ്റേഴ്സും അതുപോലെ ടെയിൽ ലാമ്പുകളും എല്ലാം പ്രോപ്പറായിട്ട് വർക്കിംഗ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മഴയത്ത് റൈഡ് ചെയ്യുമ്പോൾ നമ്മുടെ വിസിബിലിറ്റി കുറച്ച് കുറവായിരിക്കുമല്ലോ. അപ്പോൾ ഈ വിസിബിലിറ്റി കുറവുള്ള ടൈമിൽ നമ്മൾക്ക് നമ്മളൊരു പ്രസൻസ് അറിയിക്കാനായിട്ട് നമുക്ക് ഏറ്റവും സഹായിക്കുന്ന ഒരു സംഭവമാണ് ഇതിൻ്റെ ലൈറ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാം പ്രോപ്പറായിട്ടുള്ള വർക്കിംഗ് എല്ലാം നമ്മൾ തന്നെ ഒന്ന് മോണിറ്റർ ചെയ്ത് വെക്കുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ ടയറിൻ്റെ ഹെൽത്താണ്. ടയറിന് ഗ്രിപ്പ് മാക്സിമം ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പ് വരുന്നതിന് ശേഷം മാത്രം നിങ്ങൾ വണ്ടി മഴയത്തേക്ക് ഒരുപാട് റൈഡ് ചെയ്യാവുള്ളൂ എന്നാണ് എൻ്റെ ഒരു സജഷൻ. വേറെ ഒന്നല്ല നമ്മുടെ ഈ കാണുന്ന കാര്യങ്ങളുണ്ടല്ലോ, ഈ വെള്ളമുള്ള റോഡിൽ വണ്ടി ഓടിക്കുമ്പം ഈ വെള്ളം മാറ്റിയിട്ട് മാക്സിമം റോഡായിട്ടുള്ളൊരു കോൺടാക്ട് കൊടുക്കുന്നൊരു ഏരിയ ആണ് ഈ കാണുന്നതല്ല. അപ്പോൾ നമ്മുടെ ടയർ ഒരുപാട് തേഞ്ഞിരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക ആ റോഡായിട്ടുള്ളൊരു കോൺടാക്ട് കുറവായിട്ടിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അതായത് ടയറിൻ്റെ ഹെൽത്ത് മാക്സിമം എല്ലാവരും മോണിറ്റർ ചെയ്തിട്ട് നല്ല ടയർ മേടിച്ചിട്ടതിന് ശേഷമൊക്കെ
മഴത്തേക്ക് റൈഡ് നടക്കുക കേട്ടോ. അതുപോലെ നമ്മുടെ ബ്രേക്ക് പാഡ് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക, അതിന് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ബ്രേക്ക് പാഡ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ഉറപ്പുവരുത്തിയിട്ടൊക്കെ വണ്ടി മഴത്തേക്കൊക്കെ എടുക്കുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക. ഇതൊക്കെയാണ് എനിക്കറിയാവുന്ന കുറച്ച് ടിപ്പുകളും കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇതിൽ കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് കോമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കൂടാണ്ട് നമ്മുടെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ, ദിസ് ഈസ് മീ അനന്ദു സൈനിങ് ഓഫ് ഫ്രം ടെക് 20 ട്രാവലേഴ്സ്.